ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നുള്ളത് ഓണം വ്ളോഗുമായിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയുള്ള പാടാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഫുള്ള് പാടങ്ങളാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മളെ വീഡിയോ വൈകാൻ കാരണം, രണ്ട് ദിവസം ഞങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ പനിയാണ്, അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ഇതല്ല. അപ്പോൾ ഇത്രയും ദിവസം നേരം വൈകിയാൽ നിങ്ങളൊക്കെ എന്നോട് തെറ്റും നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ നീച്ച് വന്നപ്പോൾ അമ്മ സാമ്പാറുണ്ടാക്കുന്നു. അപ്പോൾ ആദ്യം കാണിച്ചത് നമ്മൾ തലേ ദിവസത്തെ അരിഞ്ഞു വെക്കണ ഒരു കുഞ്ഞു സംഭവം കേട്ടോ. ഇനി നമ്മൾ അമ്മ തക്കാളി ഉള്ളി ഇട്ടു, പിന്നെ പച്ചക്കറി ഒന്നും കൂടി കഴുകിയിട്ട് വേവുള്ള പച്ചക്കറി കയ്യിലിട്ട് കൊടുത്തു, കരിവേപ്പിലിട്ട് കൊടുത്തു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പച്ചമുളക് ഇട്ട് കൊടുത്തു, അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കണ്ടോ, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി. അത് സാമ്പാറിന് എത്ര ആവശ്യമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. പിന്നെ ജീരകം, പിന്നെ വേറെ ഒന്നും ഇട്ടു. അപ്പോൾ അതങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. പിന്നെ ഞാനും അടുക്കളായിട്ട് വലിയ ബന്ധത്തിലൊന്നുമല്ല, എനിക്കൊരു ബന്ധം അറിയില്ല. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, എനിക്കതിലെന്തൊക്കെയുണ്ടെന്ന് പറയാൻ അത്രയൊന്നും അറിയില്ല. അതിലെന്തൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ടാവും, അപ്പം എല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പം ഞാൻ ഓസ് നോക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, അതാണ് സത്യം ഗൈസ്. അപ്പോൾ നമ്മൾ സാമ്പാർ കൂട്ട് ഇനി ശരിയാവട്ടെ. ഇവിടെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അരിക്ക്, അരി വെള്ളത്തിലിട്ടു. ഇനി നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ്, ചെറിയ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, അത് ഒരു ഗ്ലാസ് വെള്ളം, ഇത്തിരി ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഇനി നമ്മൾ സാമ്പാർക്കുള്ള വറവിടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കുറച്ച് കടുകിട്ടു. ഇനി മുളക് ഇട്ട് കൊടുത്തു, നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി വെണ്ടക്ക, ഉടയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് എണ്ണയിൽ ഇതാക്കുമ്പോൾ പിന്നെ നമ്മൾ കറിക്ക് ഇടുമ്പോൾ എന്താവും, വേവ് അത്ര കൂടൂല എന്നാണ് ഉമ്മ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം അതിങ്ങനീക്ക് ഒഴിച്ചിട്ട്, അപ്പം നമ്മൾ അതിലെ ചൂട് സാമ്പാർ ഇങ്ങനെ ഹൈക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നു ഗൈസ്. അന്തസ് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്, അത് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് വേഗം അവിയലിക്കുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ ഉള്ളിയും നമ്മളെ ചീനമുളകും ചതച്ചതാണ്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പിട്ട് കൊടുത്തു, ഇനി അത് ഒന്നാകെ അങ്ങ് മിക്സ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്നാകെ അങ്ങ് മിക്സ് ചെയ്യുക ഗൈസ്. ഉരുളി ചൂടാകുമ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് പിന്നെ കൈ പോവും. അപ്പോൾ നമ്മളെ നുറുക്ക് ഗോതമ്പൊക്കെ നന്നായി ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഒരു പാനെടുത്തിട്ട് അയക്ക് ഇലക്കായിട്ട് കൊടുത്തു, അയക്കത്ത് ഒഴിച്ചെടുത്തു, ഒന്നാം പാൽ ഒഴിച്ചെടുത്തു, നല്ലോണം മിക്സ് ചെയ്തു. നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് നാല് ശർക്കര പൊടി പൊടിയാക്കിയതാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഗ്യാസ് ഓണാക്കി കൊടുക്കണം. ഇത്രയും നേരം നമ്മൾ ഗ്യാസ് ഒന്നും ഓണാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് കുറച്ച് ഒരു തളവരാണ് എനിക്കകത്ത് നിൽക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ അവിയൽ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ നോക്കണം. കണ്ടില്ലേ, അതിന് തന്നെയാണ് വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളത്. നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ പച്ചക്കറി അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അടുക്കളയിൽ താവട്ടെ, നമ്മൾ
എന്താ നമ്മൾ കളടാൻ പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൂ പറിക്കാൻ നമ്മളവിടെ വിരിഞ്ഞിട്ടുള്ള പൂ ഈ ചെമ്പരത്തിയാണ് കേട്ടോ. ഉണ്ടോ റെഡും മറ്റേ ചെമ്പരത്തി വിരിഞ്ഞിട്ടില്ല. അപ്പം എന്താ ഞങ്ങളുടെ കൂടെ പിന്നെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ചിന്നും കിങ്ങിണിയും ഉണ്ടാവും. ഇത് ചിന്നനാണ്, കിങ്ങിണി ബാക്കിലുണ്ട് കേട്ടോ. അപ്പം അനിയൻ എന്തൊക്കെയോ ടാങ്കിയാണ്, എന്താണ് തൊണ്ട് കുളിച്ച സംഭവം ഉണ്ടല്ലോ അതൊക്കെ തോന്നുന്നു. പിന്നെ അവിടെ ചെണ്ടുമല്ലിയുണ്ട്, അത് പൊട്ടിച്ചു. പിന്നെ നമ്മളെ ഈ നമ്മളെ സാധാ ചെമ്പരത്തിൻ്റെ ഇല അതിന് പൂവൊന്നുണ്ടായിട്ടില്ല, അപ്പം ഇല എടുത്തു. പിന്നെ കാക്കപ്പൂവ് എടുത്തു ഉണ്ടോ. കാക്കപ്പൂവിൻ്റെ പൂവ് കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തുള്ളി എന്തില്ല കുറേ ഉണ്ട് കേട്ടോ. ഇതാ ചിലനും വീണു നിൽക്കണോണ്ടോ എല്ലോടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടി വെട്ടി നുറുക്കിയിട്ട് വരാം. ചെമ്പരത്തി രണ്ട് കളറുണ്ട്, പിന്നെ ഇതുണ്ട്. ഞാനൊരു ചെറിയൊരു ഡിസൈൻ, എനിക്ക് വലിയ ഡിസൈനറൊന്നുമല്ല ഞാൻ. അപ്പം ഞാൻ എല്ലായിടത്തും കാണുന്ന ഒരു ഡിസൈൻ നമുക്ക് മറക്കാമെന്ന് വിചാരിച്ചു. മണ്ണിലായതുകൊണ്ട് അത്ര ഒരിതില്ല, അങ്ങനെ ഞങ്ങളോട് മണ്ണല്ല ഉറച്ച മണ്ണായതുകൊണ്ട് കത്തി എടുത്തിട്ട്. അപ്പോൾ അത് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ല, എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും വരയ്ക്കണ്ടേ എന്ന് വിചാരിച്ച് വരയ്ക്കും. അപ്പോൾ ഇതേപോലെ അത് നടുവിലുള്ളത് റോസ് വലിയ ചെമ്പരത്തിയായിരുന്നു, ഇന്നലെ ഇതായതായിരുന്നു. അപ്പോൾ ഇന്നത്തേക്കൊന്ന് ചുരുങ്ങിയോ. പിന്നെ ചെണ്ടുമല്ലി ഇതൾ വരച്ചിട്ടു. പിന്നെ അതാ നമ്മുടെ ആ ചെമ്പരത്തി ഉണ്ടല്ലോ, ആ കളർ ചെമ്പരത്തി അതിട്ട് കൊടുത്തു. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു കളറിലാണ് കേട്ടോ, അത് വെട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ഇപ്പുറത്തെ കളറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോരോ നമ്മളെ കയ്യാനീലപ്പൂ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളു നമ്മളെ കളം, കുഞ്ഞൊരു കളം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ കളം. അപ്പോൾ കളം സക്സസ് ആയി ഗൈസ്. അപ്പോൾ ഞാൻ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കോളിയും ഇതൊക്കെ രാവിലെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പം ഇതമ്മ അവിയലുണ്ടാക്കിയിട്ടുണ്ട്, ഇത് കോഴി വരട്ടിയതാണ്. പിന്നെ ഇത് പായസം. സദ്യക്കുള്ള എല്ലാതും റെഡി ആയിട്ടുണ്ട്. പപ്പടം, ഉപ്പേരി, അവിയൽ, സാമ്പാർ, പായസം, പിന്നെ നമ്മളെ ചോറ്, ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ വരട്ടിയത്, അച്ചാറ്, എല്ലാതും ഉണ്ട് കേട്ടോ. ചെറിയൊരു സദ്യ, അതിനുള്ള എല്ലാതും ഉണ്ട്. അപ്പം ഇനി നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഓരോന്ന് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തിൻ്റെ പേരിൽ ഓണാശംസകൾ. അപ്പോൾ ഇത് ഓണത്തിനാണ് ഷൂട്ട് ചെയ്തത്, ഇത് എന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം അവിയലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞി ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്തിട്ട് ഒരു ലൈക്കും കൂടി കിട്ടാതെ പോകണം ഭയങ്കര കഷ്ടമല്ലേ. അതുകൊണ്ട് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബൈ ബൈ.